ന്യൂസ് കണ്ടിട്ട് ഇറങ്ങിയതാ കേട്ടോ. അതായത് ഇപ്പം ഏതാ ഹാവ് റിപ്പോർട്ടാ? ഓക്കെ, ഇവരൊക്കെ ഇവരുടെ അടുത്ത് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഷോൺ ഇവരുടെ റിപ്പോർട്ട് അണിച്ചു. ഓക്കെ, ഹലോ ഹൈ എല്ലാവർക്കും, ആദർശ് ക്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോരാ കേട്ടോ. പെട്ടെന്നൊരു അത്യാവശ്യം വന്നിട്ടാണ് പോകുന്നത്, എട്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, കോവിഡ് ചെക്കപ്പ് നടത്തിയിട്ടൊക്കെ വരണം എന്നുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിപ്പോൾ വയനാട്ടിൽ മുത്തങ്ങ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ കയറിയതാണ്. രാവിലെ പുലർച്ചെ 3 മണിക്ക് ഇറങ്ങിയതാണ്, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി പോകാൻ മുന്നോട്ട്. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് അന്വേഷിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇനി പെട്ടെന്ന് വന്ന് പോകുന്ന ആൾ എന്തൊക്കെ ചെയ്യണം, അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചോദിച്ചാൽ. ന്യൂസ് കണ്ടിട്ട് ഇറങ്ങിയതാ കേട്ടോ. അതായത് ഇപ്പം ഏതാ ഹാവ് റിപ്പോർട്ടാ? ഓക്കെ, ഇവരൊക്കെ ഇവരുടെ അടുത്ത് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഷോൺ ഇവരുടെ റിപ്പോർട്ട് അണിച്ചു. ഓക്കെ, അതായത് കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്ന പോലെ റിപ്പോർട്ട് വേണ്ട, 2 ദിവസത്തേക്ക് ഇവിടുന്ന് കടത്തി വിടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ട് കുറേ ആൾക്കാർ വന്നു. പക്ഷെ അവരൊന്നും കടത്തി വിടുന്നില്ല. കേരള ന്യൂസ്, അതായത് മലയാള ന്യൂസിലുള്ള കുറച്ച് ഫോൾട്ടുകൾ കാരണമാണ് കുറേ ആൾക്കാർ ഇന്ന് വന്നിട്ട് ഇവിടെ കുടുങ്ങിപ്പോയത്. പിന്നെ അതേപോലെ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബസ്സിൽ വരികയാണ്, അതായത് പ്രൈവറ്റ് ബസ്സിലും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട. കാറ്, ബൈക്ക്, അതേപോലെ ജീപ്പ്, നമ്മളെ സ്വന്തം വണ്ടികളിൽ വരികയാണെങ്കിൽ റിപ്പോർട്ടും കാര്യങ്ങളും വേണം എന്നുള്ളതാണ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, ബസ്സുകളിൽ ബസ്സായിട്ട് ബസ്സിലെങ്ങാൻ തിരിച്ചു പോവുകയാണെങ്കിൽ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട എന്നാണ് പറയുന്നത്. എക്സാക്റ്റ് എനിക്കറിയില്ല, കാരണം ഇവർക്കും അതിനെപ്പറ്റി വലിയ ധാരണ അല്ല. ഇവരുടെ അടുത്ത് ഇവരെ DC പറയുന്ന എന്തോ അതാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ടുള്ള ഒരു റൂൾസും ഇവർക്കും അറിയത്തില്ല അതിനെപ്പറ്റി. ആ ബൈക്കിൽ വന്ന ആൾക്കാരൊക്കെ ഇന്നലെ ന്യൂസ് കണ്ടിട്ട് ന്യൂസിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വന്ന ആൾക്കാരാണ് അവർ. അതായത് ഇവരെ കാര്യത്തിൽ ഇവർക്ക് തന്നെ ഒരു തീരുമാനമില്ല കേട്ടോ. കാരണം ബസ്സിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ട എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ മലയാള ന്യൂസ് പേപ്പറിൽ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്, ബസ്സിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും നിർബന്ധമാണ്, ബസ്സിൽ വരുന്ന ആൾക്കാർ അതേപോലെ തന്നെ ട്രെയിനിൽ വരുന്ന ആൾക്കാർ നിർബന്ധമാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ മലയാള ന്യൂസ് പേപ്പറിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ച സമയത്ത് ഇവർ പറയുന്നത് കാറിൽ നമ്മുടെ കാറിൽ വരുന്നുണ്ടോ അല്ലെ ജീപ്പിൽ വരുന്നുണ്ടോ നമ്മളെ ബൈക്കിൽ വരുന്നുണ്ടോ അവർക്ക് നിർബന്ധമാണ്, അല്ലാതെ ബസ്സുകളിൽ വരുന്ന ആൾക്കാർക്ക് തീരെ വേണ്ട എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു അറിയത്തില്ല, കാരണം ഞാൻ നാളെ തിരിച്ച് ബസ്സിലാണ് പോവുക. ബസ്സിൽ പോണ സമയത്ത് അന്ന് പറയാം നമുക്ക് എന്താ സ്ഥിതി എന്നുള്ള കാര്യം, എല്ലാവരും കാണാൻ നോക്കുക ഞാൻ എങ്ങനെയാണ് പോണത്, എത്ര കഷ്ടപ്പെടും എന്നുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ആ ടെസ്റ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഇവർക്ക് എത്രയാ പറയാനുള്ളൂ, ഇവർ പറഞ്ഞ കാര്യം ബസ്സിൽ വരുന്ന ആൾക്കാർ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് കാറിലൊക്കെ പോകുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം നമുക്ക്, ഞാൻ നാളെ തിരിച്ചെന്തായാലും ബസ്സിന് പോവും. ഇനി ഇതിനെപ്പറ്റി കുറച്ച് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തിട്ട് കേട്ടോ, ഇതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം. കാരണം എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടെ ഇതിനെപ്പറ്റി. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. ഇനി മുന്നിൽ പോലീസുകാരുണ്ടാവും വേറെ, നമ്മളെ കേരള പോലീസ്, അവരോടുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്താ സ്ഥിതി എന്നുള്ള കാര്യം. ഒരു വമ്പൻ കോമഡി കേട്ടോ. കോമഡി മീൻസ് നമ്മളെ വയനാടിലെ ചെക്ക് പോസ്റ്റ് ഇല്ലേ, ലാസ്റ്റ് ചെക്ക് പോസ്റ്റുള്ള മുത്തങ്ങ ചെക്ക് പോസ്റ്റുള്ള പോലീസുകാർ, അതായത് മലയാളി കേരള പോലീസുകാരത്ത് ഞാൻ ഈ കാര്യം സംസാരിച്ചു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവർ പറയുന്നത് ബസ്സിലാണെങ്കിലും നിർബന്ധമായിട്ടും ഈ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ന്യൂസ് പേപ്പറിലോ കൊടുത്തതെന്ന് പറയുന്നത്. പിനെ ഞാൻ ഇക്കാര്യോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു അവർക്ക് അതിനെപ്പറ്റി ക്ലാരിറ്റി അറിയത്തില്ല എന്നുള്ള കാര്യം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല അപ്പം അതിനെപ്പറ്റി. എന്തായാലും ഞാൻ ടെസ്റ്റ് നടത്താം എന്നിട്ട് പോവാം, അല്ലെങ്കിൽ പോകണില്ല അങ്ങനെ ടെസ്റ്റ് നടത്താണ്ട് പോയി നോക്കണം എങ്ങനെ വേണം എന്നുള്ള എന്തായാലും നോക്കാം നമുക്ക്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വയനാട് റോഡൊക്കെ ഒരുമാതിരി അടിപൊളിയാക്കിയിട്ടുണ്ട്, മേലുള്ള റോഡൊക്കെ നന്നാക്കി, ഇപ്പോൾ താഴോട്ടുള്ള റോഡുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഫുള്ള് സൈഡ് മൊത്തം കെട്ടാനൊന്നിനൊക്കെ വേണ്ടി റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡായി മാറും. പിന്നെ അതേപോലെ തന്നെ റോഡിൻ്റെ സൈഡൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്, ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് റോഡ് സൈഡ് മൊത്തം, ചവേരകളൊക്കെ എടുത്ത് കത്തിക്കുന്നുണ്ട്. അയ്യോ ഇവിടെ എന്താ ബ്ലോക്ക്, അവിടെ താഴെ പണി നടക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്കാക്കി ബ്ലോക്കാക്കിട്ടാ പോകണം. വിടുന്നത് നമുക്ക് മേലെ നിന്നും ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തം പണി കേട്ടോ, ഇവിടെ മൊത്തം ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞിട്ട് ഫുള്ള് കമ്പിട്ട് കോൺക്രീറ്റുള്ള പരിപാടിയിലാണ്. ഫുള്ള് പോലീസുകാര് സെക്യൂരിറ്റി ആയിട്ടുണ്ട്, ഇവിടെ റോഡ് സേഫ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എന്താ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് നമ്മൾ ഫ്രണ്ടിൻ്റെ അതുണ്ട് കേട്ടോ, സരോജ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ RTPCR എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നത്. അഖിനാണ്. അപ്പോൾ കോഴിക്കോട് ഇവിടെ എത്ര റേറ്റ് വരുന്നത് ചെയ്യേ? 1700 ഓക്കെ. മറ്റു എല്ലായിടത്തിലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ ഫ്രണ്ട് അഖിന കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ? ഓക്കെ, ഇനി ഞാൻ കൂടുതൽ സെറ്റാക്കിയിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടി. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം, എന്നിട്ട് വേണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇന്ന് ചെയ്യാം. നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യും. ഈ ലാബുമായിട്ടൊരു ബന്ധമില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബിൻ്റെ അകത്ത് വേറെ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ലാബിൻ്റെ അകത്ത് നല്ല ഇത് സാമ്പിളും കാര്യങ്ങളും ഒരു ബാക്ക് സൈഡിൽ വേറൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇതിൻ്റെ സാമ്പിൾസ് ഒക്കെ എടുക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. ടിഷ്യൂ എടുത്ത് വേണമെങ്കിൽ ഇവിടെ വരെ അങ്ങനെ നമ്മൾ ഇന്ന് RTPCR ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് വൈകുന്നേരം തന്നെ രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാം. ഇന്ന് പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നില്ല, നാളെ പോകണത്. അപ്പോൾ പോകുന്ന സമയത്ത് ഇനി ബസ്സിൽ ഇത് വേണ്ട എന്നാണ് പറഞ്ഞത്. വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് നാളെ അറിയാം. കാരണം ഞാനിത് ചെയ്തതായിട്ട് ഞാൻ പറയില്ല. ബസ്സിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞാനിത് പറയത്തില്ല ടെസ്റ്റ് ചെയ്തിട്ടുണ്ടുള്ള കാര്യം. കാരണം കർണാടകയിൽനിന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ബസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ട, പ്രൈവറ്റ് അതായത് സ്വന്തം കാറിലും ബൈക്കിലും വരുമ്പോൾ മാത്രം ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവരെന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ബസ്സിൽ വരുന്നവർക്ക് ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.